फिर बड़ेपन में बीड़ी पीने की कफी इच्छा नहीं हुई मैंने हमेशा यह माना है कि यह आदत जंगली गंदी और हानिकारक है दुनिया में बीड़ी का इतना जबरदस्त शौक क्यों है इसे मैं कभी समझ नहीं सका हूँ रेलगाड़ी के जिस डब्बे में बहुत बीड़ी पी जाती है वहाँ बैठना मेरे लिए मुश्किल हो जाता है और उसके दुई से मेरा दम घुटने लगता है ഈ പരാജയപ്പെട്ട ആത്മഹത്യാ ശ്രമത്തോടൊപ്പം വീട് വലിയും വേലക്കാരുടെ പൈസ മോഷ്ടിക്കുന്നതും അവസാനിച്ചു മുതിർന്നതിനു ശേഷവും വീട് വലിക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ടായില്ല വീട് വലിക്കുന്നത് വൃത്തികെട്ടതും വന്യവും ദോഷകരവുമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്നാൽ ആളുകൾക്ക് ഈ ശീലത്തോടെ ഇത്ര ആഭിമുഖ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഒരുപാട് പുകവലിക്കാരുള്ള ട്രെയിനിലെ ബോഗികളിൽ തന്നെ കയറാൻ എനിക്ക് വളരെ അറപ്പായിരുന്നു श्वास मुसिले में नौकर के पैसे चुराने के दोष की तुलना में मुझसे चोरी का दूसरा जो दोष हुआ उसे मैं अधिक गंभीर मानता हूँ बीड़ी के दोष के समय मेरी उम्र बारह तेरह साल की रही होगी शायद इससे कम भी हो दूसरी चोरी के समय मेरी उम्र पंद्रह साल की रही होगी यह चोरी मेरे मांसाहारी फाई के सोने के कड़े के टुकड़े की थी उन पर मामूली सा लगभग पच्चीस रुपये का कर्ज हो गया था उसकी आदायगी के बारे में हम दोनों फाई सोच रहे थे मेरे फाई के हाथ में सोने का टोस खड़ा था उसमें से एक तोला सोना काट लेना मुश्किल न था ഗാന്ധിജി അടുത്തതായിട്ട് തനിക്ക് സംഭവിച്ച മറ്റൊരു തെറ്റിനെ കുറിച്ച് പറയുകയാണ് ആ തെറ്റ് വീടിക്കുറ്റി മോഷ്ടിച്ചതും നൗക്കറിന്റെ പൈസ മോഷ്ടിച്ചതിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വലിയ തെറ്റ് തന്നെയാണ് വീട് മോഷ്ടിക്കുന്ന സമയത്ത് എന്റെ പ്രായം കഷ്ടിച്ച് പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സായിരുന്നു എന്നാൽ രണ്ടാമത്തെ തെളവിന്റെ സമയം എന്റെ വയസ്സ് പതിനഞ്ചായിരുന്നു അത് എൻ്റെ മാംസാഹാരിയായ സഹോദരന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ ചെയിനിൽ നിന്നും ഒരു ഭാഗം മുറിച്ചുകൊണ്ടായിരുന്നു സഹോദരന് ഇരുപത്തിയഞ്ചു രൂപയുടെ കടമുണ്ടായിരുന്നു അത് വീട്ടാൻ മറ്റു വഴി കാണാതെ അവർ രണ്ടുപേരും ചേർന്ന് കയ്യിലുണ്ടായിരുന്ന കട്ടിയുള്ള സ്വർണ വളയിൽ നിന്നും ഒരു തോല മുറിച്ചെടുത്ത് കടം വീട്ടി കടാ ഘട കർ पर मेरे लिए ये बात असह्य हो गई मैंने निश्चय किया कि आगे कभी चोरी करूँगा ही नहीं मुझे लगा कि पिताजी के सम्मुख अपना दोष स्वीकार कर लेना चाहिए पर जीव न कुली। पिताजी स्वयं मुझे पीड़ेंगे इसका डर तो ध ही नहीं പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഈ തെറ്റ് വളരെ അധികം അസഹ്യമായി അനുഭവപ്പെട്ടു ജീവിതത്തിൽ ഇനി ഒരിക്കലും കളവ് ചെയ്യില്ല എന്ന് ഞാൻ അന്ന് തീരുമാനിച്ചു പിതാവിന്റെ സമക്ഷം കുറ്റസമ്മതം നടത്താൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷെ അത് ഏറ്റുപറയാൻ എന്റെ നാവ് പൊങ്ങുമായിരുന്നില്ല അത് പിതാവ് എന്നെ ശിക്ഷിക്കും എന്നുള്ള ഭയം കൊണ്ടായിരുന്നില്ല പിതാവ് ഞങ്ങളെ അടിച്ചതായിട്ട് ഞങ്ങളുടെ ഓർമ്മയിൽ ഇതുവരെയുമില്ല അച്ഛൻ സ്വയം അദ്ദേഹത്തിന്റെ തലയിൽ തന്നെ പരിക്കേൽപ്പിക്കുമോ എന്ന് പേടിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മുമ്പിൽ കുറ്റസമ്മതം നടത്താതെ എന്റെ മുന്നിൽ വേറെ ഒരു വഴിയുമില്ലായിരുന്നു അതിലൂടെ മാത്രമേ എനിക്ക് അല്പം ആശ്വാസം ലഭിക്കുകയുള്ളായിരുന്നു ആക്ക മേനെ താങ്കി ചിട്ടിയിലേക്ക് ദുഷ് സ്വീകാർ കിയ ജായേ ക്ഷി ജായേനെ ചിട്ടി മേ സാരാ ദുഷ് സ്വീകാർക്കിയ पूर्वक की 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 कि वो अपने को दुख में न में न न डाले और भविष्य फिर ऐसा करने प्रतिज्ञा അവസാനം ഒരു തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ക്ഷമയാചിക്കാൻ ഞാൻ തീരുമാനിച്ചു കത്തെഴുതി നേരിട്ട് തന്നെ കൊടുത്തു കുറ്റമെല്ലാം ഏറ്റുപറഞ്ഞ് ശിക്ഷയും ആവശ്യപ്പെട്ടു മേലിൽ കുറ്റം ചെയ്യില്ലെന്ന് പ്രതിജ്ഞയും ചെയ്തു എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്